സൗദിവൽക്കരണവും ഭരണകൂടത്തിന്റെ മറ്റ് പരിഷ്കാരങ്ങളും മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് പ്രവാസികളാണ്. പലരും ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി. പുതിയ നയതന്ത്ര നടപടികളുടെ ഭാഗമായി പല മാറ്റങ്ങളും സൗദി അറേബ്യ കൊണ്ടുവരികയാണ്. പ്രവാസികൾക്ക് ആശ്വാസമായി സൗദി അറേബ്യയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വിസിറ്റ് വിസയുടെ കാലാവധി നീട്ടി. സൗദി രാജാവ് സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യമാമ കൊട്ടാരത്തിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാരും പങ്കെടുത്തു. സുപ്രധാന തീരുമാനങ്ങളാണ് യോഗത്തിലെടുത്തത്. ഇതിൽ ചില തീരുമാനങ്ങൾ വിസയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിസിറ്റ് വിസയുടെ കാലാവധി നീട്ടാനാണ് ഒരു തീരുമാനം. സിംഗിൾ എൻട്രി വിസിറ്റ് വിസയുടെ കാലാവധിയാണ് നീട്ടുന്നത്. കൂടാതെ മറ്റ് സിംഗിൾ എൻട്രി വിസകളുടെ കാലാവധിയും നീട്ടുന്നുണ്ട്. എല്ലാ ഗണത്തിലും പെട്ട സിംഗിൾ എൻട്രി വിസയുടെ കാലാവധി 90 ദിവസമായി നീട്ടി. ട്രാൻസിറ്റ് വിസയിലെത്തുന്നവർക്ക് സൗദിയിൽ തങ്ങാവുന്ന സമയം നീട്ടാനും തീരുമാനമായി. 96 മണിക്കൂർ വരെ ഇനി ഇത്തരക്കാർക്ക് സൗദിയിൽ തങ്ങാം. ഈ സമയത്ത് പ്രത്യേകം അധിക ഫീസ് നൽകേണ്ടതില്ല. സൗദിയിലേക്ക് കൂടുതൽ വിദേശികളെ ആകർഷിക്കാൻ ഭരണകൂടം പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ഇളവുകൾ. പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സൗദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ഇന്ത്യ ആശങ്ക പങ്കുവച്ചിരുന്നു. ഈ മാസം സൗദി കിരീടാവകാശി ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പുതിയ തീരുമാനം സൗദി പ്രഖ്യാപിച്ചത്. സൗദിയുടെ പ്രധാന എണ്ണ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ അവർക്ക് പിന്തള്ളാനും കഴിയില്ല. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് സൗദി രാജകുമാരന്റെ ഇന്ത്യൻ സന്ദർശനവും. മോദിയുടെ കത്ത് ലഭിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്ത്യൻ സന്ദർശനത്തിന് തയ്യാറെടുക്കുന്നതും. 2030 ആകുമ്പോഴേക്കും രാജ്യത്തെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം 10 കോടിയായി ഉയർത്താനാണ് സൗദിയുടെ പദ്ധതി. വിവിധ വിസകളാണ് സൗദി അറേബ്യ അതിനാൽ അനുവദിക്കുന്നത്. 90 ദിവസം കാലാവധിയുള്ള ഉംറ വിസ, 30 ദിവസത്തെ ടൂറിസ്റ്റ് വിസ, 30 ദിവസത്തെ ബിസിനസ് വിസ, 90 ദിവസത്തെ ഫാമിലി വിസിറ്റ് വിസ, 1 വർഷത്തേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ എന്നിവയാണവ. സൗദി ഭരണകൂടം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ എൻട്രി വിസകൾക്ക് മാത്രമാണ്. ഇത്തരം വിസയിൽ ഒരു തവണ മാത്രമാണ് സൗദിയിൽ വന്നു പോകാൻ സാധിക്കുക. സൗദിക്ക് പുറത്തു പോയാൽ വീണ്ടും തിരിച്ചെത്തുന്നതിന് മറ്റൊരു വിസ എടുക്കേണ്ടി വരും. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മൾട്ടി എൻട്രി വിസയുമുണ്ട്. എത്ര തവണ വേണമെങ്കിലും ഈ വിസയിൽ പോയി വരാം. അതേസമയം ഫിലിപ്പിനോകളെ വീണ്ടും റിക്രൂട്ട് ചെയ്യാൻ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട്. നവംബർ 7 മുതൽ ഫിലിപ്പീൻസിൽ നിന്ന് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുമെന്ന് സൗദി അറേബ്യ അറിയിച്ചിരുന്നു. വീട്ടുജോലി ഉൾപ്പെടെയുള്ള ജോലികളാണ് ഫിലിപ്പിനോകൾക്ക് നൽകുക. ഫിലിപ്പിനോകൾക്ക് സൗദി അറേബ്യ നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വാർഷിക ശമ്പളം 17,288 റിയാലാണ്. ഏകദേശം 3.76 ലക്ഷം രൂപ. ഉഗാണ്ടയിൽ നിന്ന് സൗദിയിലേക്ക് ജോലിക്ക് എത്തുന്നവർക്ക് കുറഞ്ഞ വാർഷിക ശമ്പളം 9,500 റിയാലാണ്. തായ്ലാന്റിൽ നിന്നുള്ളവർക്ക് 10,000 റിയാൽ ലഭിക്കും. കെനിയക്കാർക്ക് 10,870 റിയാലും ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്ക് 13,000 റിയാലും ലഭിക്കും. ഇന്ത്യക്കാരുടെ കുറഞ്ഞ വാർഷിക ശമ്പളം 18,000 സൗദി റിയാലാണ്. അതായത് ഏകദേശം 3.92 ലക്ഷം രൂപ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.